കോവിഡിനെതിരായ യു എയുടെ പോരാട്ടത്തിന് കരുത്തേകാൻ കേരളത്തിൽ നിന്നുള്ള 105 അംഗ മെഡിക്കൽ സംഘം യു എയിൽ എത്തിച്ചേർന്നു. അത്യാഹിത പരിചരണ നഴ്സുമാരും പാരാമെഡിക്കൽ വിദഗ്ധരും അടക്കമുള്ള സംഘമാണ് ഇന്ന് രാവിലെ അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. യു എ പ്രതിനിധി ഞങ്ങളുടെ പ്രതിനിധി ഐശ്വര്യ പ്രിൻസ് ഇപ്പോൾ അബുദാബി വിമാനത്താവളത്തിലുണ്ട്. അവിടെ നിന്ന് തത്സമയം അബുദാബിയിൽ നിന്ന് ഈ പരിപാടിയിൽ ചേരുന്നു. ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. താങ്കളിപ്പോൾ അബുദാബി എയർപോർട്ടിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ മെഡിക്കൽ സംഘം എത്തുന്നതോടെ എന്തായിരിക്കും ആരോഗ്യരംഗത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അവിടെ അബുദാബിയിലും യു എയിലും? ഗുഡ് മോർണിംഗ് അക്ഷയം. ഞാനിപ്പോ ഉള്ളത് അബുദാബി എയർപോർട്ടിലാണ്. ഇന്ന് ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ ആരോഗ്യ പ്രവർത്തകരുടെ സംഘമാണ് ഇവിടെ യു എയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അബുദാബി എയർപോർട്ടിലേക്ക് ഇപ്പൊ അതിന്റെ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് ഇവർ എത്തിയിരിക്കുന്നത്. അബുദാബിയിലുള്ള ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി പി എസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പാണ് 105 പേരടങ്ങുന്ന ഈ ഒരു സംഘത്തെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇതിൽ 75 പേരെ പുതുതായി റിക്രൂട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ ഐ സി യു നഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട്. അങ്ങനെയുള്ള 105 പേരുടെ ടീമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബി പി എസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ഓഫീഷ്യൽസ് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റ് നേരത്തെ തന്നെ 7:15 കൂടി തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെയും ഉള്ളിൽ പരിശോധനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും കേരളത്തിൽ നിന്നുള്ളവരാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടുകൂടി തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഇവരെ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചുകൊണ്ടാണ് ഇവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെയും ഇവർക്ക് ഇവിടെ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം ഇവിടെയുള്ള ക്വാറന്റൈൻ സമയത്തിനൊക്കെ ശേഷം ഇവിടെയുള്ള വിവിധ ഹോസ്പിറ്റലുകളിൽ, കോവിഡ് വാർഡുകളിൽ, ഐ സി യു വിഭാഗങ്ങളിൽ ഇവരെല്ലാവരും തന്നെ സേവനം അനുഷ്ഠിക്കുന്നതായിരിക്കും. ആദ്യത്തെ സംഘം 2 ആഴ്ച മുൻപാണ് എത്തിയത്. അത് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ സംഘമായിരുന്നു. അന്ന് 80 വരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ഒരു സംഘമാണ് എത്തിയിരുന്നത്. ഇപ്പോൾ 105 പേരടങ്ങുന്ന ഒരു ടീമാണ് അബുദാബിയിൽ ഇന്ന് എത്തിയിരിക്കുന്നത്. ഐശ്വര്യ, മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് പ്രവാസികൾ അവർ റിക്വയർ ചെയ്യുന്ന നമ്പർ അനുസരിച്ച് കേരളത്തിലേക്ക് മടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്ന രീതിയിൽ ഗൾഫ് നാടുകളിൽ നിന്ന് പരാതികൾ ഉയരുന്നല്ലോ, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും എത്തിയാൻ, അതായത് നിരവധി പേരാണ്, ലക്ഷക്കണക്കിന് ആളുകളാണ് തിരിച്ച് കേരളത്തിലേക്ക് എത്തുവാനായി കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു COVID-19 പശ്ചാത്തലത്തിൽ പലർക്കും കഴിഞ്ഞ 3 മാസമായിട്ടും ഒക്കെ തന്നെയും ജോലിയില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. വളരെ ചുരുങ്ങിയ വിമാന സർവീസുകളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ചും ആദ്യത്തെ ഘട്ടത്തിൽ വളരെ കുറച്ച് വിമാന സർവീസുകൾ മാത്രമാണ് ഗൾഫ് നാടുകളിൽ നിന്നും കേരളത്തിലേക്ക് ഉണ്ടായിരുന്നത്. ഈ രണ്ടാം ഘട്ടത്തിൽ, വന്ദേഭാരത് മിഷന്റെ രണ്ടാം ഘട്ടത്തിൽ വിമാന സർവീസുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും ഇനിയും നിരവധി പേർ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ 30 ആഴ്ചയൊക്കെയുള്ള ഗർഭിണികളൊക്കെ തന്നെയും കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരുപക്ഷെ ഇനിയും വിമാന സർവീസുകൾ ഈ ഒരു വന്ദേഭാരത് മിഷന്റെ അടിസ്ഥാനത്തിൽ കൂട്ടേണ്ടതായിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നിലയിലേക്ക് വിമാന സർവീസുകൾ പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമേ ഇത്രയധികം പേർക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഐശ്വര്യ, ഐശ്വര്യ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അബുദാബി എയർപോർട്ടിൽ നിന്ന്.